നമസ്കാരം വെൽക്കം ടു പിഎസ്സി ചലഞ്ചർ ഞാൻ അഖിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ഭാഗത്തെ നാലാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ നിന്നും ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പ്രീവിയസ് ക്വസ്റ്റിനെയും എസ് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷേ ഈ ക്ലാസ് ചെയ്യാൻ കുറച്ച് ഡിലേ വന്നു അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സുകൾക്കൊന്നും പ്രതീക്ഷിച്ചൊരു സപ്പോർട്ട് ആരുടെ ഭാഗത്തുനിന്നും ലഭിച്ചില്ല എല്ലാവർക്കും അറിയാം എൽ ഡി സി മുതൽ മേപ്പോട്ടുള്ള പരീക്ഷകൾ എൽ ഡി സിക്ക് 3 മാർക്ക് അതുപോലെ പ്ലസ് ടു ലെവൽ പരീക്ഷകൾ അതിൽ കൂടുതൽ മാർക്ക് വരും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് 10 മാർക്ക് പിന്നെ ടൈപ്പിസ്റ്റ് മറ്റു കമ്പ്യൂട്ടർ പരീക്ഷകൾക്ക് എല്ലാം യൂസ്ഫുൾ ആവുന്ന ഒരു ഭാഗമാണ് എങ്കിൽ പോലും ഈ ക്ലാസ്സിൽ കാണാൻ ആരും വലിയൊരു താല്പര്യം കാണിച്ചില്ല അതുകൊണ്ടാണ് പിന്നീട് അത് ചെയ്യാൻ ഞാനൊരു മടി കാണിച്ചത് കാരണം ഒരുപാട് പേര് അത് കാണുന്നില്ല എന്ന് എനിക്ക് തോന്നി എങ്കിലും കുറെ പേര് റിക്വസ്റ്റ് ചെയ്തു ഈ ഒരു ടോപ്പിക്ക് വീണ്ടും വേണമെന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചതിനെ തുടർന്നാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചാണ് പഠിക്കുന്നത് നെക്സ്റ്റ് കമ്പ്യൂട്ടർ മെമ്മറി സോഫ്റ്റ്വെയർ സൈബർ നിയമങ്ങൾ ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഈ ക്ലാസ്സിന് എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അടുത്ത ക്ലാസ് ഏറ്റവും വേഗത്തിൽ വരുന്നത് അപ്പൊ ഈ ഒരു ക്ലാസ് നല്ലൊരു റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ് ഏറ്റവും വേഗത്തിൽ തന്നെ ഇടുന്നതായിരിക്കും ഇങ്ങനെ ഞാൻ മാറ്റി വെച്ച 1-2 ക്ലാസ്സുകളുണ്ട് ഇന്ന് കേരള ചരിത്രവും 2 ഐറ്റിയുമാണ് പ്രതീക്ഷിച്ച റെസ്പോൺസ് ആരുടെ ഭാഗത്ത് നിന്ന് കിട്ടാതെ പോയ 2 ഭാഗങ്ങളാണ് പക്ഷെ ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടി ചെയ്ത ഭാഗം കൂടിയാണ് അത് അപ്പൊ ഈ ക്ലാസ്സുകൾ മാക്സിമം ഷെയർ ചെയ്യുക ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ആരംഭിക്കുന്ന എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടവർക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ് ഞാൻ ഈ ഒരു ഭാഗം ആരംഭിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ട് വേണം എല്ലാവരും ക്ലാസ്സിലേക്ക് കടക്കാൻ ലോകത്ത് ആദ്യമായി മൗസ് നിർമ്മിച്ച കമ്പനിയുടെ പേരെന്ത് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ലോകത്ത് ആദ്യമായി മൗസ് നിർമ്മിച്ച കമ്പനിയുടെ പേരെന്ത് ഇനി ജനറൽ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയുകയാണ് ബോർഡിൽ എഴുതി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ബോർഡിൽ എഴുതിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ക്വാളിറ്റി കൂട്ടിയിട്ട് പ്ലേ ചെയ്യണം അതേപോലെ തീർച്ചയായിട്ടും ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് തന്നെ ക്ലാസ്സുകൾ കേൾക്കുക അപ്പൊ നിങ്ങൾക്ക് എക്കോയുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടും അപ്പൊ ഇതെല്ലാവരും ശ്രദ്ധിച്ചോണേ ദയവായിട്ട് ഇത് പിന്നീട് പറഞ്ഞുകൊണ്ട് വീണ്ടും കമന്റ് ഇടരുത് ഒന്ന് വീഡിയോ ക്വാളിറ്റി കൂടി തന്നെ കാണുക അപ്പം ബോർഡിൽ എഴുതിയേക്കുന്ന നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും അതുപോലെ ഇയർഫോണും യൂസ് ചെയ്യാം ദെൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അതേപോലെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും ഞാൻ ലൈവ് ഫ്രീ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അതിന്റെ എല്ലാ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ക്ലാസ്സുകൾ മാക്സിമം ഷെയർ ചെയ്യുക ഈ ക്ലാസ്സിന് എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നോ അത്രത്തോളം വേഗത്തിൽ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഫസ്റ്റ് ശ്രദ്ധിച്ചോണം കഴിഞ്ഞ ക്ലാസ്സൊക്കെ പഠിച്ചവർക്ക് വളരെ ഈസി ആയിരിക്കും പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ പഠിച്ചിരുന്നു പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്ന കീബോർഡ് അതേപോലെ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ മോണിറ്റർ ആണ് ശരീരത്തിന് ശ്രദ്ധിച്ചോണം പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം ഏതാണ് മോണിറ്റർ ആണ് പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ശ്രദ്ധിച്ചോണം പ്രീവിയസ് ആയിട്ട് 1-2 പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് മോണിറ്റർ ഈസ് ഓൾസോ നോൺ ആസ് മോണിറ്ററിന്റെ മറ്റൊരു പേര് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് എല്ലാവർക്കും ഓർമ്മ കാണും VDU മോണിറ്ററിന്റെ മറ്റൊരു പേരാണ് എന്താണ് VDU വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് പണ്ടൊക്കെ എക്സാം ഇതിന്റെ പൂർണ്ണ രൂപം ചോദിച്ചിട്ടുണ്ട് VDUവിന്റെ പൂർണ്ണ രൂപം എന്താണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അതേപോലെ മോണിറ്റർ ഈസ് ഓൾസോ നോൺ ആസ് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ഇത് ശ്രദ്ധിച്ചോണം നമ്മൾ സോഫ്റ്റ് കോപ്പി എന്ന് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ് ഫയലുകളായിട്ടോ അല്ലെങ്കിൽ PDF ആയിട്ടൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഇമേജ് ആയിട്ട് കിട്ടുന്നൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക സോഫ്റ്റ് കോപ്പി അതേസമയം പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് നമ്മൾ ഹാർഡ് കോപ്പി എന്നാണ് വിളിക്കുക അപ്പോൾ ശ്രദ്ധിച്ചോണം പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് VDU വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നതാണ് മോണിറ്ററിനെയാണ് അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസുകളിൽ നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഔട്ട്പുട്ടിന് ഡിവൈസിന് എക്സാമ്പിൾ പറയുമ്പോൾ മോണിറ്റർ പ്രിന്റർ പ്ലോട്ടർ സ്പീക്കർ പ്രൊജക്ടർ ഇങ്ങനെയൊക്കെ എക്സാമ്പിൾ നമ്മൾ പറയും ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് മോണിറ്റർ അല്ലെങ്കിൽ പ്രിന്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അപ്പൊ മോണിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 ടേംസും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എപ്പോഴും യൂസ് ചെയ്തൊരു ടേം ആണ് പിക്സൽ അവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് പിക്സലിന്റെ പൂർണ്ണ രൂപം എന്തെന്ന് ചോദിച്ചാൽ പിക്ചർ എലമെന്റ് ശ്രദ്ധിച്ചോണം പിക്സലിന്റെ പൂർണ്ണ രൂപം എന്താണ് പിക്ചർ എലമെന്റ് എന്നുള്ളതാണ് പിക്ചർ എലമെന്റ് പിക്സലിന്റെ പൂർണ്ണ രൂപമാണ് പിക്ചർ എലമെന്റ് പിക്ചർ എലമെന്റ് പഠിച്ചോണം പിക്സലിന്റെ പൂർണ്ണ രൂപം ചോദിച്ചാൽ എന്താണ് പിക്ചർ എലമെന്റ് എന്നാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു വേർഡ് ആണ് ദ സ്മോളസ്റ്റ് ടൈനി കൺട്രോളബിൾ സ്ക്വയർ ടൈപ്പ് എലമെന്റ് ഓൺ എ സ്ക്രീൻ
ഒരു സ്ക്രീനിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ലൈറ്റിന്റെ ഏറ്റവും ചെറിയ എലമെന്റിനെയാണ് എന്ന് വിളിക്കുക പിക്സൽ. നമ്മൾ എപ്പോഴും പിക്സൽ റേറ്റ് പറയുമല്ലോ. ദ സ്മോളസ്റ്റ് ടൈനി കൺട്രോളബിൾ ലൈറ്റ് എലമെന്റ് ഓൺ എ സ്ക്രീൻ. ഒരു സ്ക്രീനിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ലൈറ്റിന്റെ ഏറ്റവും ചെറിയ എലമെന്റിനെയാണ് എന്ന് വിളിക്കുക പിക്സൽ എന്ന് പറയാം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ദ റെസൊല്യൂഷൻ ഓഫ് എ മോണിറ്റർ ഓർ സ്ക്രീൻ ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ്. ഒരു സ്ക്രീനിന്റെ റെസൊല്യൂഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമ്പർ ഓഫ് പിക്സൽസിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. നമ്മളൊരു ഇമേജ് ഒക്കെ നെറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ റെസൊല്യൂഷൻ നോക്കത്തില്ലയോ? ഹൈ റെസൊല്യൂഷൻ ആണെങ്കിൽ അതിന് നല്ല ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ ദ റെസൊല്യൂഷൻ ഓഫ് എ മോണിറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ്. ഒരു സ്ക്രീനിന്റെ റെസൊല്യൂഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമ്പർ ഓഫ് പിക്സൽസിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എന്താണ് പിക്സൽ എന്ന് പറഞ്ഞാൽ ദ സ്മോളസ്റ്റ് ടൈനി കൺട്രോളബിൾ എലമെന്റ് ഓൺ എ സ്ക്രീൻ. ഒരു സ്ക്രീനിലെ ലൈറ്റിന്റെ ഏറ്റവും ചെറിയ കൺട്രോളബിൾ എലമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പിക്സൽ എന്ന് വിളിക്കുക. പണ്ടത്തെ കളർ ടി വി ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലയോ? അതിലൊക്കെ നമുക്ക് സ്ക്വയർ ആയിട്ടുള്ള ലൈൻസ് കാണാൻ പറ്റും. ടി വി ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴത്തെ നമ്മുടെ മൊബൈൽ സ്ക്രീൻ പോലെ അങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല. ആ പിക്സൽ റേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. കാരണം ഇപ്പൊ നല്ല റെസൊല്യൂഷൻ ആണ്. അപ്പൊ ഈ രണ്ട് ടേംസ് ഓർത്തോണം. ദ റെസൊല്യൂഷൻ ഓർ ബ്രൈറ്റ്നസ് ഓഫ് എ സ്ക്രീൻ. ഒരു സ്ക്രീനിന്റെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ചോദിച്ചാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമ്പർ ഓഫ് പിക്സൽസിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് പിക്സലിന്റെ പൂർണ്ണരൂപം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? പിക്ചർ എലമെന്റ്. ക്ലിയർ ആണല്ലോ. പിക്സലിന്റെ പൂർണ്ണരൂപം എന്താണ്? പിക്ചർ എലമെന്റ്. ഇനി ആദ്യ കാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സ് ആണ്. ഈ മോണിറ്റേഴ്സിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മോണോക്രോ മോണിറ്റേഴ്സ്. പ്രീവിയസ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സ് ആർ ഓൾസോ നോൺ ആസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സ് ഏത് പേരിൽ അറിയപ്പെടുന്നു? മോണോക്രോ മോണിറ്റേഴ്സ് എന്നറിയപ്പെടുന്നു. ഏത് പേരിൽ അറിയപ്പെടുന്നു? മോണോക്രോ മോണിറ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സ് ആർ ഓൾസോ നോൺ ആസ് മോണോക്രോ മോണിറ്റേഴ്സ്. ദെൻ സിആർടി, ഇതിനൊക്കെ ഫുൾ ഫോം ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. കാഥോഡ് റേ ട്യൂബ് ടൈപ്പ് ഓഫ് മോണിറ്റർ ആണ് പറയുന്നത്. നമ്മൾ ഇന്ന് അത്യാവശ്യം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജനറേഷൻ ആയിട്ട് മാറി മാറി പോയ മോണിറ്ററുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ സിആർടി, നമ്മുടെ പണ്ടത്തേക്ക് നമ്മൾ പിക്ചർ ട്യൂബ് എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ് ആണ്. എന്താണ് സിആർടി? എന്താണ് കാഥോഡ് റേ ട്യൂബ്? എല്ലാവർക്കും അറിയാം. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ. സിആർടിയുടെ പൂർണ്ണരൂപം എന്താണ്? കാഥോഡ് റേ ട്യൂബ്. ദെൻ എൽസിഡി, എല്ലാവർക്കും അറിയാം. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഇനി ശ്രദ്ധിച്ചോണം, കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ടി എഫ് ടി എൽ സി ഡി. TFT stands for Tin Film Transistor. Tin Film Transistor. Tin Film Transistor. Tin Film Transistor. അപ്പോൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവർ ബോറടിക്കേണ്ട, വേഗം മുൻ ക്ലാസ്സുകൾ വ്യക്തമായി പഠിച്ചവരാണെങ്കിൽ വേഗം ആൻസർ ചെയ്തു. ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ആരൊക്കെ ചേർന്ന് മൂന്ന് വ്യക്തികളുടെ പേരാണ് അറിയാവുന്നവർ ഈ സമയം തന്നെ കമന്റ് ചെയ്തോളൂ. ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച മൂന്ന് മാമന്മാർ ആരൊക്കെ? വേഗം കമന്റ് ചെയ്തോണേ. അപ്പോൾ ടിൻ ഫിലിം ട്രാൻസിസ്റ്റർ, TFT ഫുൾ ഫോം എന്താണ്? ടിൻ ഫിലിം ട്രാൻസിസ്റ്റർ. ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഓടുന്ന ജനറേഷൻ LED ആണ്. എല്ലാവർക്കും അറിയാം പൂർണ്ണ രൂപം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LEDയുടെ പൂർണ്ണരൂപം എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇപ്പൊ LED യുഗമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹയർ ലെവൽ പരീക്ഷകളൊക്കെ LED കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സബ്ജക്ട് വൈസ് എക്സാമിനൊക്കെയാണ്. പേരുകൾ പഠിക്കുക. നിക് ഹൊളോനിയാക്ക് ഒന്നാമത്തെ ആളുടെ പേരാണ്. നിക് ഹൊളോനിയാക്ക്. രണ്ടാമത്തെ ആളുടെ പേര് ഒലേഗ് ലൊസേവ്. ഒലേഗ് ലൊസേവ് കേൾക്കുമ്പോൾ അത്ര ഭംഗിയുള്ള പേരായിട്ടും തോന്നില്ല, രണ്ട് വൃത്തിയുടെ പേരുകളായിട്ട് തോന്നത്തുള്ളൂ. പക്ഷെ നല്ല വ്യക്തമായിട്ട് പഠിച്ചോണം. ആരൊക്കെയാണ്? നിക് ഹൊളോനിയാക്കും ഒലേഗ് ലൊസേവും. ആരൊക്കെയാണ്? നിക് ഹൊളോനിയാക്കും ഒലേഗ് ലൊസേവും ചേർന്നാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? LED കണ്ടുപിടിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മളിന്ന് യൂസ് ചെയ്യുന്നത് OLED സീരീസ് ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് OLED പൂർണ്ണരൂപം എന്തെന്ന്. ഓർഗാനിക് LED. OLED സ്റ്റാൻഡ്സ് ഫോർ ഓർഗാനിക് LED. പിടിയല്ലോ, ഇതൊരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഓപ്ഷൻ അതിൽ ഓപ്റ്റിക്കൽ LED ഉണ്ട്, എല്ലാവരും അത് എഴുതി വെച്ചു. OLED സ്റ്റാൻഡ്സ് ഫോർ ഓർഗാനിക് LED. നമ്മളിന്ന് മൊബൈൽ ഡിസ്പ്ലേ ഒക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ആമലോയ്ഡ് ഡിസ്പ്ലേ എന്ന് വിളിക്കും. AMOLED നമ്മൾ ആമലോയ്ഡ് ഡിസ്പ്ലേ എന്ന് വിളിക്കും. ഈ സംഭവമാണ് OLED ആണ്. പിന്നെ അതിന്റെ അറേഞ്ച്മെന്റിനെയാണ് AM എന്ന് പറയുന്നത്, ആക്റ്റീവ് മെട്രിക്സ്. അപ്പൊ നമ്മൾ ഈ മൊബൈൽ ഡിസ്പ്ലേ ഒക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, AMOLED ഡിസ്പ്ലേ നമ്മൾ വിളിക്കും. അപ്പൊ ഇത് എന്താണ് യൂസ് ചെയ്യുന്നത്? OLED ആണ്, ഓർഗാനിക് LED ആണ്. അപ്പോൾ മോണിറ്ററിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സാം ഓറിയന്റ് ആയിട്ട് പഠിക്കേണ്ടത്. വളരെ സിമ്പിൾ തന്നെ മക്കളെ, ഓർത്തിരിഞ്ഞാൽ ഒരു മാർക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ. പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ്, സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ്, VDU എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഈ പേരുകൾ അറിയപ്പെടുന്ന ആരെയാണ്? മോണിറ്ററിനെയാണ്. അതേപോലെ ഒരു സ്ക്രീനിലെ ഏറ്റവും ചെറിയ ടൈനി കൺട്രോളബിൾ എലമെന്റ്. ഒരു സ്ക്രീനിലെ ഏറ്റവും ചെറിയ ടൈനി കൺട്രോളബിൾ എലമെന്റ് അല്ലെങ്കിൽ ലൈറ്റിന്റെ ഏറ്റവും ചെറിയ കണികത്തെയാണ് എന്ത് വിളിക്കുക? ലൈറ്റിന്റെ ഏറ്റവും ചെറിയ കൺട്രോളബിൾ എലമെന്റിനെ എന്ത് വിളിക്കുന്നു? പിക്സൽ.
പൂർണ്ണരൂപം പിക്ചർ എലമെന്റ്. ഒരു സ്ക്രീനിന്റെ റെസല്യൂഷൻ എന്തിനെ ഡിപ്പെൻഡ്, ഇനി സ്ക്രീനിന്റെ റെസല്യൂഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, നമ്പർ ഓഫ് പിക്സൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സ് ഏത് പേരിൽ അറിയപ്പെട്ടു, മോണോക്രോ മോണിറ്റേഴ്സ് എന്നറിയപ്പെട്ടു. സി ആർ ടിയുടെ പൂർണ്ണ രൂപം എന്താണ്, കാഥോഡ് റേ ട്യൂബ്. എന്താണ് കാഥോഡ് റേ ട്യൂബ്? എൽ സി ഡിയുടെ പൂർണ്ണ രൂപം ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. എൽ സി ഡി സ്റ്റാൻഡ് ഫോർ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. എൽ ഇ ഡി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അവിടെ ഓർക്കേണ്ടത് ടി എഫ് ടി എൽ സി ഡി ഉണ്ട്, ടിൻ ഫിലിം ട്രാൻസിസ്റ്റർ എൽ സി ഡി, ഒ എൽ ഇ ഡി ഉണ്ട്, ഓർഗാനിക് എൽ ഇ ഡി. ദെൻ എൽ ഇ ഡി കണ്ടുപിടിച്ച വ്യക്തികൾ ആരൊക്കെയായിരുന്നു, പേരൊന്ന് ഓർത്തുനോക്കി, നിക് ഹൊളോണിയാക്ക് ഒലേ ഗ്ലോസേവ്. ആരൊക്കെയാണ്, നിക് ഹൊളോണിയാക്ക് ഒലേ ഗ്ലോസേവ്, നിക് ഹൊളോണിയാക്ക് ഒലേ ഗ്ലോസേവ്. ദെൻ നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന ആംലോയ്ഡ് ഡിസ്പ്ലേ ഉണ്ട്, ആക്ടിയോമെട്രിക്സ് ഓർഗാനിക് എൽ ഇ ഡി എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള അടുത്ത ഡിവൈസ് പറഞ്ഞാൽ പ്രിന്റർ ആണ്. പ്രിന്ററിനെ കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് രണ്ട് ചെറിയ ഡിവൈസ് നമുക്ക് പഠിച്ചു തീർക്കാം. അതിലൊന്നാണ് സ്പീക്കർ. എല്ലാവർക്കും അറിയാം, ഫിസിക്സിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കും, സ്പീക്കർ എന്താണ് ചെയ്യുക, ഇലക്ട്രിക്കൽ എനർജിയെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. എല്ലാവർക്കും അറിയാലോ, വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് എന്ത്, സ്പീക്കർ. ഫിസിക്സിലാണിത് എപ്പോഴും ചോദിക്കാറുള്ള വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. എല്ലാവരും അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന ലൈവ് ഫ്രീ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അൺഅക്കാഡമി പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ചെറിയ വിവരം ഷെയർ ചെയ്യാണ്. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എൽ ഡി സി മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി 90 ദിവസത്തെ ഒരു കോഴ്സ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. അൺഅക്കാഡമിയിലെ ടോപ്പ് 11 എഡ്യൂക്കേറ്റേഴ്സ് സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. എല്ലാ ദിവസവും വിവിധ അധ്യാപകരുടെ ലൈവ് ക്ലാസ്സുകൾ, ആ ലൈവ് ക്ലാസ്സുകൾ മിസ്സായാൽ റെക്കോർഡായിട്ട് എത്ര തവണ വേണമെങ്കിലും പ്ലേ ചെയ്യാൻ സാധിക്കും. അതേപോലെ പഠിച്ച പോർഷൻസിനെ ബേസ് ഉള്ള റിവിഷൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ്, മോക്ക് ടെസ്റ്റുകൾ, സീരീസ് ടെസ്റ്റുകൾ, ഇങ്ങനെ എൽ ഡി സി മെയിൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു കോഴ്സാണിത്. അങ്ങനെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ചേർന്ന് പഠിക്കുമ്പോൾ റെഫറൽ കോഡായിട്ട് പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്യുക. ഈ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുകൂടെ നമ്മുടെ ടെലഗ്രാം ചാനലിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് പേജിലും എല്ലാം നമ്മൾ പോസ്റ്റ് ഇട്ടുണ്ട്. അങ്ങനെ ചേർന്ന് പഠിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ കോഡ് പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്യാവുന്നതാണ്. വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം എന്താണ്, സ്പീക്കർ ആണ്. ഇനി ശ്രദ്ധിച്ചോണം, പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഏറ്റവും സിമ്പിൾ ആണ്, ഇങ്ങനെ ചോദിക്കും, മൂന്നാല് ഉപകരണങ്ങൾ തന്നിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഇൻപുട്ട് ഉപകരണം ഏത്, ഔട്ട്പുട്ട് ഉപകരണം ഏത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ഉപകരണമായിരുന്നു പ്ലോട്ടർ. പ്ലോട്ടർ ഒരു ഇൻപുട്ട് ഉപകരണമാണോ ഔട്ട്പുട്ട് ഉപകരണമാണോ എന്ന് പലർക്കും ഡൗട്ട് ആയിരുന്നു. ഓക്കെ, പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെക്സുകളൊക്കെ പ്രിന്റ് ചെയ്തില്ലയോ, ആ ഉപകരണത്തെയാണ് നമ്മൾ പ്ലോട്ടർ എന്ന് വിളിക്കുക. ഫ്ലെക്സ്, ഗ്രാഫുകൾ, ഇതൊക്കെ പ്രിന്റ് ചെയ്യുന്ന, നമ്മൾ ഫ്ലെക്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ഉപകരണത്തിന്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടുണ്ടാവുമല്ലോ, അതിനാണ് എന്ത് വിളിക്കുക, പ്ലോട്ടർ എന്ന് വിളിക്കുക. അപ്പൊ പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്, കാഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, കാം കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗ്. ഈ ഫുൾ ഫോം ഒക്കെ പരീക്ഷയ്ക്ക് നേരത്തെ ചോദിച്ചിട്ടുണ്ട്, കാഡ് എന്താണ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. കാം എന്താണ്, കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗ്, അതായത് രൂപങ്ങളൊക്കെ പ്രിന്റ് ചെയ്യുന്ന ഒരു അർത്ഥത്തിലാണ്. അപ്പൊ ശ്രദ്ധിച്ചോണം, കാഡ് ആൻഡ് കാം അതിൽ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, പ്ലോട്ടർ ആണ്. കാഡ് കാം എന്നിവയിൽ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, പ്ലോട്ടർ ആണ്. ഇനി ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകൾ, ഗ്രാഫുകൾ, ഇവ പ്രിന്റ് ചെയ്യുന്ന ഉപകരണം ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രീറ്റിയല്ലോ, ശ്രദ്ധിച്ചോണം, രണ്ട് രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകൾ, ഗ്രാഫുകൾ, ഇവ പ്രിന്റ് ചെയ്യുന്ന ഉപകരണം ഏതാണ്, പ്ലോട്ടർ. പിന്നെ ഒന്നുകൂടെ ടെക്നിക്കലി ചോദിച്ചു, കാഡ് ആൻഡ് കാമിൽ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണം എന്ന് ഏതാണ്, പ്ലോട്ടർ ആണ്. അപ്പോൾ പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. അവിടെ ഈ പ്ലോട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വരണം, മറ്റേ ഫ്ലെക്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ഡിവൈസ് ആണ്. അപ്പൊ മനസ്സ് വെച്ചോണം, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകൾ, ഗ്രാഫുകൾ, ഇവ പ്രിന്റ് ചെയ്യുന്ന ഉപകരണമാണ്. ഔട്ട്പുട്ട് ഡിവൈസ് വിച്ച് യൂസ്ഡ് ഫോർ പ്രിന്റിംഗ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ആൻഡ് ഗ്രാഫ്സ്. അതേപോലെ ഔട്ട്പുട്ട് ഡിവൈസ് പ്രൈമറി യൂസ്ഡ് ഇൻ കാഡ് ആൻഡ് കാം. ഔട്ട്പുട്ട് ഡിവൈസ് പ്രൈമറി യൂസ്ഡ് ഇൻ കാഡ് ആൻഡ് കാം. കാഡിലും കാമിലും പ്രൈമറി ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, പ്ലോട്ടർ ആണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് പ്രിന്ററിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് കാണാതെ പഠിക്കുന്നവർക്ക് ഒരു മാർക്ക് പോലും സ്കോർ ചെയ്യാൻ പറ്റാത്തൊരു ഭാഗമാണ്. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ചോണം, പ്രിന്റർ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്, പ്രിന്റർ ആണ്. നമ്മൾ പഠിച്ചിരുന്നു ആദ്യകാലത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് സംവിധാനത്തിൽ എന്തായിരുന്നു യൂസ് ചെയ്തത്, പഞ്ച് കാർഡ്സ് ആണ് യൂസ് ചെയ്തത്. അത് മനസ്സ് വെച്ചോണം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്.
അപ്പോൾ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ് പ്രിന്റർ മനസ്സിലാക്കുക ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ഇനി പ്രിന്ററിന്റെ റെസല്യൂഷൻ അളക്കുന്ന യൂണിറ്റ് നമ്മൾ ഒരു പ്രിന്റർ വാങ്ങുമ്പോൾ മസ്റ്റ് ആയിട്ട് നോക്കേണ്ട രണ്ട് സ്പെസിഫിക്കേഷൻ ഉണ്ട് പിപിഎം ഉം ഡിപിഐ ഉം പ്രിന്ററിന്റെ റെസല്യൂഷൻ അളക്കുന്ന യൂണിറ്റ് ആണ് ഡിപിഐ പൂർണ്ണ രൂപം ഡോട്സ് പെർ ഇഞ്ച് പഠിച്ചോണം പ്രിന്ററിന്റെ റെസല്യൂഷൻ അളക്കുന്ന യൂണിറ്റ് എന്താണ് ഡിപിഐ എന്താണ് ഡോട്സ് പെർ ഇഞ്ച് എന്താണ് ഡോട്സ് പെർ ഇഞ്ച് പ്രിന്ററിന്റെ റെസല്യൂഷൻ അളക്കുന്ന യൂണിറ്റ് ആണ് ഡിപിഐ ഡോട്സ് പെർ ഇഞ്ച് അതേപോലെ പ്രിന്ററിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് പിപിഎം പേജ് അല്ലെങ്കിൽ പേപ്പർ പെർ മിനിറ്റ് പേജ് പെർ മിനിറ്റ് എന്നോ പേപ്പർ പെർ മിനിറ്റ് എന്നോ വിളിക്കും അപ്പൊ രണ്ട് ഇമ്പോർട്ടന്റ് ആണ് പ്രിന്ററിന്റെ റെസല്യൂഷൻ ആക്കുന്ന യൂണിറ്റ് യൂസ് എന്താണ് പ്രിന്ററിന്റെ റെസല്യൂഷൻ ആക്കുന്ന യൂണിറ്റ് എന്താണ് ഡിപിഐ ഡോട്സ് പെർ ഇഞ്ച് പ്രിന്ററിന്റെ റെസല്യൂഷൻ ആക്കുന്ന യൂണിറ്റ് എന്താണ് ഡിപിഐ ഡോട്സ് പെർ ഇഞ്ച് ഡോട്സ് പെർ ഇഞ്ച് അതേപോലെ പ്രിന്ററിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് എന്താണ് പിപിഎം പേജ് പെർ മിനിറ്റ് ഒരു മിനിറ്റിൽ എത്ര പേജ് പ്രിന്റ് ചെയ്യുന്നു നമുക്കറിയാലോ നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ പ്രിന്റർ മേടിച്ചു വെക്കും അതുപോലെ കടകളിലൊക്കെ ഇരിക്കുന്ന ഫോട്ടോ സ്റ്റുഡിയോ എടുക്കുന്ന പ്രിന്റർ കണ്ടിട്ടില്ലയോ രണ്ടിന്റെ വേഗത ഒരുപോലാണോ നല്ല ഡിഫറൻസ് ഉണ്ട് അതുപോലെ റെസല്യൂഷനും നല്ല വ്യത്യാസമുണ്ട് അപ്പൊ ഈ രണ്ട് സ്പെസിഫിക്കേഷൻ പഠിച്ചോണം ഇനി ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കാനുണ്ട് കാരണം പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു പ്രിന്റർ തന്നിട്ട് ഇത് എന്ത് ടൈപ്പ് പ്രിന്റർ ആണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും അത് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം അതായത് ഒരു 15 ക്വസ്റ്റിനുള്ള ആൻസർ ആണ് ഒരു ഡയഗ്രാമായിട്ട് ഞാൻ ഇവിടെ വരച്ചിട്ടിരിക്കുന്നത് ഇത് പഠിച്ചാൽ മതി അല്ലാതെ ചോദ്യോത്തരമായിട്ട് പഠിക്കേണ്ട പ്രിന്ററിനെ മെയിൻ ആയിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇമ്പാക്ട് പ്രിന്റർ എന്നും നോൺ ഇമ്പാക്ട് പ്രിന്ററും ഈ ഡയഗ്രം എപ്പോഴും മനസ്സിൽ വെച്ചോണം കേട്ടോ പ്രിന്ററിന് രണ്ട് ഡിവിഷൻ എന്തൊക്കെയാണ് ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററും അതെന്താണ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രിന്ററുകൾ പ്രിന്റ് ചെയ്യുന്നത് ഈ പ്രിന്റ് ഹെഡ് എന്ന് പറയുന്ന സംഭവം പേപ്പറിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് അത്തരം പ്രിന്ററുകളെയാണ് നമ്മൾ ഇമ്പാക്ട് പ്രിന്റർ എന്ന് വിളിക്കുക പേപ്പറിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് പ്രിന്റ് ചെയ്യുന്നത് ചില അങ്ങനെയല്ല സ്കാൻ ചെയ്തോ സ്പ്രേ ചെയ്തോ ആണ് പ്രിന്റ് ചെയ്യുന്നത് അതിനെയാണ് നോൺ ഇമ്പാക്ട് എന്ന് വിളിക്കുന്നത് ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എങ്കിലും ഡിവിഷൻ ഇങ്ങനെയാണെന്ന് പഠിക്കാം അപ്പൊ ഇങ്ങനെ പ്രിന്റ് ഹെഡ് പേപ്പറിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ചിലത് ഒരു ലൈനാണ് ക്രിയേറ്റ് ചെയ്തത് ചിലതാണെങ്കിൽ ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യും ആ ഒരു വ്യത്യാസം വെച്ചിട്ട് ഇമ്പാക്ട് പ്രിന്ററിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ലൈൻ പ്രിന്റർ എന്നും ക്യാരക്ടർ പ്രിന്റർ എന്നും അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സ്കെൾട്ടൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലിരിക്കണം പ്രിന്റർ എന്ന് പറയുമ്പോഴേ ഗ്രാഫിക്കൽ സപ്പോർട്ടിൽ രണ്ട് ഡിവിഷൻ വരണം മനസ്സിൽ ഇമ്പാക്ട് നോൺ ഇമ്പാക്ട് വീണ്ടും ഇമ്പാക്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ലൈൻ എന്നും ക്യാരക്ടർ എന്നും ഇനി അവിടെ ചില കാര്യങ്ങൾ ഫില്ല് ചെയ്താൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവായി പഠിച്ചോളൂ ലൈൻ പ്രിന്ററിന് ഉദാഹരണങ്ങൾ ഡ്രം പ്രിന്റർ ചെയിൻ പ്രിന്റർ അപ്പൊ ലൈൻ ഒരു ചെറിയ വേർഡായുണ്ട് ഈ രണ്ട് ചെറിയ വേർഡുകൾ ഇതൊക്കെയാണ് ഡ്രമ്മ ചെയിൻ അപ്പോൾ എന്തൊക്കെയാണ് എക്സാമ്പിൾ ഡ്രമ്മ ചെയിൻ ഇത് രണ്ട് എന്തൊരു എക്സാമ്പിൾ ആണ് ലൈൻ പ്രിന്ററിന് എക്സാമ്പിൾ ആണ് ഇനി ക്യാരക്ടർ പ്രിന്ററിന് എക്സാമ്പിളുകൾ ഡോട്ട് മെട്രിക്സ് ഡെയ്സി വീൽ ഇതെല്ലാം പ്രിന്റ് ഹെഡിന്റെ പേര് വെച്ചിട്ടാണ് ഡെയ്സി വീൽ ലെറ്റർ ക്വാളിറ്റി പ്രിന്റർ അപ്പൊ മൂന്ന് എക്സാമ്പിൾ ഉണ്ട് ക്യാരക്ടർ പ്രിന്റർ എക്സാമ്പിൾ എന്താണ് ഡോട്ട് മെട്രിക്സ് ഡെയ്സി വീൽ ലെറ്റർ ക്വാളിറ്റി അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ അഞ്ച് പ്രിന്ററും എന്ത് ടൈപ്പ് പ്രിന്റർ ആണ് ഇമ്പാക്ട് പ്രിന്റർ ആണ് പക്ഷെ അതിന്റെ അണ്ടറിൽ ഡിവിഷനിൽ വരുന്നു എന്നേ ഉള്ളൂ മനസ്സിലായല്ലോ അപ്പൊ ഇമ്പാക്ട് പ്രിന്ററിന് എക്സാമ്പിൾ യൂസ് ചെയ്താൽ എത്ര എത്രണ്ണുണ്ട് 5 ഡ്രമ്മ ചെയിൻ ഡോട്ട് മെട്രിക്സ് ഡെയ്സി ലെറ്റർ ക്വാളിറ്റി പക്ഷേ ഇത് രണ്ട് ഡിവിഷനിലായിട്ട് ലൈനിലും ക്യാരക്ടറിലും വരുന്നേ എന്നേ ഉള്ളൂ അത് മനസ്സിലാക്കിക്കോണം ഇനി നോൺ ഇമ്പാക്ട് എക്സാമ്പിൾ ലേസർ പ്രിന്റർ ഇങ്ക്ജെറ്റ് പ്രിന്റർ തെർമൽ പ്രിന്റർ ലേസർ പ്രിന്റർ ഇങ്ക്ജെറ്റ് പ്രിന്റർ തെർമൽ പ്രിന്റർ ഈ ഒരു ഐഡിയ പിടിയിട്ടല്ലോ ഇനി ഇത് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഡ്രമ്മ ഡോട്ട് മെട്രിക്സ് ഡെയ്സി വീല് ഇങ്ക് സെറ്റ് ഇവിടെ എന്തൊക്കെയാണ് ഡ്രമ്മ ഡോട്ട് മെട്രിക്സ് ഡെയ്സി വീല് ഇങ്ക് സെറ്റ് ഓഡ് 1 ഏതെന്ന് ചോദിക്കും ഏതാണ് ഓഡ് 1 ഇങ്ക് സെറ്റ് കാരണം ബാക്കി മൂന്നും ഇമ്പാക്ട് പ്രിന്ററും ഇത് നോൺ ഇമ്പാക്ട് പ്രിന്ററും ഒരു മെത്തേഡ് പിടിയിട്ടല്ലോ ഇതിങ്ങനെ കാണാൻ പഠിച്ച് ആൻസർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഡയഗ്രം ഇറങ്ങി ആൻസർ ചെയ്യാൻ പറ്റും ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് അമംഗ് ദ ഫോളോവിംഗ് ഈസ് എ ഇമ്പാക്ട് പ്രിന്റർ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു ഇമ്പാക്ട് പ്രിന്റർ ഓപ്ഷൻ ആദ്യം ലേസർ പ്രിന്റർ ഇങ്ക്ജെറ്റ് പ്രിന്റർ തെർമൽ പ്രിന്റർ ചെയിൻ പ്രിന്റർ ഏതാണ് ശരീരത്തിനും ചെയിൻ പ്രിന്റർ ഇങ്ങനെയും ചോദിക്കും ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഡോട്ട് മെട്രിക്സ് ഡെയ്സി വീല് ലെറ്റർ ക്വാളിറ്റി ഡ്രം ഡോട്ട് മെട്രിക്സ് ഡെയ്സി വീല് ലെറ്റർ ക്വാളിറ്റി ഡ്രം ഏതാണ് ഇതിൽ ലൈൻ പ്രിന്റർ ഏതാണ് ലൈൻ പ്രിന്റർ ഏതാണ് ഡ്രം ആണ് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പിടിച്ചില്ല പല രീതിയിൽ ചോദിക്കുന്നതാണ് ഇത് കാണാൻ പഠിക്കുന്നവർക്ക് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ലെറ്റർ ക്വാളിറ്റി പ്രിന്റർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ് ടൈപ്പ് ഓഫ് പ്രിന്റർ ഓപ്ഷൻ അതിൽ ക്യാരക്ടർ ലൈൻ നോൺ ഇമ്പാക്ട് നൺ ഓഫ് ദീസ് എന്ന് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ലെറ്റർ ക്വാളിറ്റി എന്തിനു എക്സാമ്പിൾ ആണ് ക്യാരക്ടർ പ്രിന്റിന് എക്സാമ്പിൾ ആണ് ഇങ്ങനെ മാറി മാറി ഈ എക്സാമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അത് കാണാതെ പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് എങ്ങനെ പഠിക്കുന്നതാണ് ഈ ഡയഗ്രാമായിട്ട് പഠിക്കുന്നതാണ്
അപ്പോൾ ഇത് മനസ്സിലാക്കുക ഇനി ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള മൂന്നാല് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഒന്ന് ലോ ക്വാളിറ്റി നോയിസ് മേക്കിംഗ് പ്രിന്റർ ഏത് ചോദിച്ചിട്ടുണ്ട് ലോ ക്വാളിറ്റി നോയിസ് മേക്കിംഗ് പ്രിന്റർ അല്ലെങ്കിൽ കാർബൺ കോപ്പി പ്രിന്റർ എന്നറിയപ്പെടുന്നത് അത് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ് നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ ബില്ലടിക്കുന്ന പ്രിന്റർ കണ്ടിട്ടില്ലയോ ചില കടകളിലൊക്കെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിന്റർ ഉണ്ട് ഇങ്ക്ജെറ്റ് ഉണ്ട് അതല്ലാതെ സൈഡിൽ പേപ്പറിൽ ഹോളൊക്കെയോട് കൂടി ക്വാളിറ്റി കുറഞ്ഞ പേപ്പർ ഇറങ്ങി വരുന്നില്ലയോ അതിൽ രണ്ടോ മൂന്നോ കോപ്പി കാണും ഒരെണ്ണം നമുക്ക് തരും ഒരെണ്ണം അവർ സൂക്ഷിക്കും അപ്പൊ ശ്രദ്ധിച്ചോണം ലോ അത് ഭയങ്കര സൗണ്ട് ഇല്ലേ കടകടാന്നുള്ള സൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലേ അപ്പോൾ ലോ ക്വാളിറ്റി നോയിസ് മേക്കിംഗ് പ്രിന്റർ ഏത് ചോദിച്ചാൽ ലോ ക്വാളിറ്റി നോയിസ് മേക്കിംഗ് പ്രിന്റർ ഏത് ചോദിച്ചാൽ ഏതാണ് ഡോട്ട് മെട്രിക്സ് ആണ് അത് കോപ്പിയോട് കൂടിയാണ് ഇറങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ അതിനെ എന്ത് വിളിക്കുന്നു കാർബൺ കോപ്പി പ്രിന്റർ എന്നറിയപ്പെടുന്നു കാർബൺ കോപ്പി പ്രിന്റർ എന്നറിയപ്പെടുന്നു അപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ലോ ക്വാളിറ്റി നോയിസ് മേക്കിംഗ് പ്രിന്റർ അല്ലെങ്കിൽ കാർബൺ കോപ്പി പ്രിന്റർ എന്നറിയപ്പെടുന്നതിനെയാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്ററിനെയാണ് പഠിച്ചോളാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ് പിന്നെ ചോദിച്ച എല്ലാവരും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഫാസ്റ്റസ്റ്റ് പ്രിന്റർ ലേസർ പ്രിന്റർ ഫാസ്റ്റസ്റ്റ് ഏറ്റവും വേഗതയേറിയ പ്രിന്റർ ഏതാണ് ലേസർ പ്രിന്റർ ആണ് ഫാസ്റ്റസ്റ്റ് പ്രിന്റർ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഫിസിക്സിൽ സ്ഥിരമായിട്ട് ചോദിക്കുമല്ലോ ലേസറിന്റെ പൂർണ്ണരൂപം എന്താണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്താണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ലേസറിന്റെ പൂർണ്ണരൂപം അതുപോലെ ലേസർ കണ്ടുപിടിച്ചാരാണ് തിയോഡോർ മെയ്മാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ലേസർ കണ്ടുപിടിച്ചാരുന്നു ആരാണ് തിയോഡോർ മെയ്മാൻ ആണ് തിയോഡോർ മെയ്മാൻ ആണ് ലേസർ കണ്ടുപിടിച്ചത് തിയോഡോർ മെയ്മാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തിയോഡോർ മെയ്മാൻ ആണ് ലേസർ കണ്ടുപിടിച്ചത് അപ്പൊ ശ്രദ്ധിച്ചോണം ഫാസ്റ്റസ്റ്റ് പ്രിന്റർ ഏത് ചോദിച്ചതാണ് ലേസർ പ്രിന്റർ ആണ് ലേസറിന്റെ പൂർണ്ണരൂപം എന്താണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ അതേപോലെ ലേസർ കണ്ടുപിടിച്ചാരെന്ന് ചോദിച്ചാരാണ് തിയോഡോർ മെയ്മാൻ ആണ് ഇനി ശ്രദ്ധിച്ചോണം ലേസർ പ്രിന്ററിൽ ഉപയോഗിക്കുന്ന ഇങ്ക് ഏത് അത് പൗഡേർഡ് ഇങ്ക് ആണ് ടെക്നിക്കലി അതിനെ ടോണർ എന്നറിയപ്പെടും ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടോണർ ശ്രദ്ധിച്ചോണം ലേസർ പ്രിന്റർ ഉപയോഗിക്കുന്ന ഇങ്ക് ഏത് ചോദിച്ചാൽ ഏതാണ് ടോണർ ടോണർ പഠിച്ചോണം പൗഡേർഡ് ഇങ്ക് പൗഡർ ആണത് ഏത് പേര് അറിയപ്പെടും ടോണർ ടെക്നിക്കലി ടോണർ എന്ന് വിളിക്കും അത് ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഹോം യൂസേഴ്സ് പ്രിഫർ ചെയ്യുന്ന പ്രിന്റർ നമ്മളൊക്കെ സാധാരണ പ്രിഫർ ചെയ്യുന്ന ഏത് പ്രിന്റർ ആണ് ഇങ്ക് ജെറ്റ് പ്രിന്റർ ആണ് ഹോം യൂസേഴ്സ് പ്രിഫർ ചെയ്യുന്ന പ്രിന്റർ ഏതെന്ന് ചോദിച്ചതാണ് ഇങ്ക് ജെറ്റ് പ്രിന്റർ ആണ് പിന്നെ ചോദിച്ചത് KSRTC ബസ് ടിക്കറ്റ് മെഷീൻ കണ്ടിട്ടുണ്ടല്ലോ അതേപോലെ ATM മെഷീൻ ഉള്ള പ്രിന്റർ ഇതൊക്കെ എന്ത് ടൈപ്പ് പ്രിന്റർ ആണ് അതൊക്കെ തെർമൽ പ്രിന്റർ ആണ് പ്രിന്റി ഹെഡ് ചൂടായിട്ടാണ് അത് പ്രിന്റ് ആവുന്നത് അപ്പോൾ KSRTC ബസ് ടിക്കറ്റ് മെഷീൻസും അതേപോലെ ATM മെഷീൻ ഉള്ള പ്രിന്ററും സെയിം അതുപോലെ പേപ്പർ പ്രിന്റ് ചെയ്തിരുന്ന ഉപകരണം ഇല്ലേ അതെല്ലാം എന്താണ് തെർമൽ പ്രിന്റർ ആണ് അതെല്ലാം എന്താണ് തെർമൽ പ്രിന്റർ ആണ് അപ്പോൾ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രിന്ററുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഇത് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ ഇത് കാണാൻ പഠിക്കുന്നവർക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചേക്കുന്നവർക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്ന് ഒരു ഐഡിയ മനസ്സിൽ വെക്കുന്നവർക്കാണ് പെട്ടെന്ന് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ശ്രദ്ധിച്ചോണം ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് വൈസ് പ്രിന്റർ പ്രിന്ററിന്റെ റെസൊല്യൂഷൻ അളക്കുന്ന യൂണിറ്റ് എന്താണ് DPI ഡോട്ട്സ് പെർ ഇഞ്ച് ഡോട്ട്സ് പെർ ഇഞ്ച് അതേപോലെ പ്രിന്ററിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് PPM പേജ് അല്ലെങ്കിൽ പേപ്പർ പെർ മിനിറ്റ് പേജ് അല്ലെങ്കിൽ പേപ്പർ പെർ മിനിറ്റ് പിന്നെ മനസ്സിലാക്കണം പ്രിന്ററിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇമ്പാക്ട് എന്നും നോൺ ഇമ്പാക്ട് എന്നും ഇമ്പാക്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ലൈൻ എന്നും ക്യാരക്ടർ എന്നും ലൈൻ പ്രിന്ററിന് എക്സാമ്പിൾ ഡ്രമ്മ് ചെയിന് ലൈൻ പ്രിന്ററിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് ഡ്രമ്മ് ചെയിന് ക്യാരക്ടർ പ്രിന്ററിന് എക്സാമ്പിൾ ഡോട്ട് മെട്രിക്സ് ഡെയ്സിവിയിലെ ലെറ്റർ ക്വാളിറ്റി ദെൻ നോൺ ഇമ്പാക്ടിന് എക്സാമ്പിൾ ലേസർ ഇങ്ക്ജെറ്റ് തെർമൽ ലേസർ ഇങ്ക്ജെറ്റ് തെർമൽ അത് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ അവിടുന്ന് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ കാർബൺ കോപ്പി പ്രിന്റർ ഹൈലി നോയിസ് മേക്കിംഗ് ലോ ക്വാളിറ്റി പ്രിന്റർ ഏതാണ് ഡോട്ട് മെട്രിക്സ് ആണ് ഫാസ്റ്റസ്റ്റ് പ്രിന്റർ ലേസർ ആണ് ലേസർ പ്രിന്ററിൽ ഉപയോഗിക്കുന്ന ഇങ്ക് ടോണർ ആ ടേം പഠിച്ചു വെച്ചോണം ലേസർ കണ്ടുപിടിച്ചാരെന്ന് ചോദിച്ചാൽ തിയോഡോർ മെയ്മാൻ ആണ് ഹോം യൂസേഴ്സ് പ്രിഫർ ചെയ്യുന്ന പ്രിന്റർ ഇങ്ക്ജെറ്റ് പ്രിന്റർ ആണ് ബസ് ടിക്കറ്റ് മെഷീനും ATM മെഷീൻ ഉള്ള പ്രിന്ററും ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ് തെർമൽ പ്രിന്ററിന് എക്സാമ്പിൾ ആണ് അപ്പൊ ഇത്രയുമാണ് ആ ഫേസിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മൾ മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു കാര്യം ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്ന ചില ഉപകരണങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ടച്ച് സ്ക്രീൻ ഒക്കെ ടച്ച് സ്ക്രീൻ യഥാർത്ഥത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ടച്ച് സ്ക്രീൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണമാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണമാണ് എന്നൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ അതൊരു ഔട്ട്പുട്ട് ഉപകരണമാണ് മോണിറ്റർ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ് അതിൽ അഡീഷണൽ ആയിട്ട് വന്ന ഫീച്ചർ ആണ് ടച്ച് ചെയ്യുന്നത് പറയുന്നത് മനസ്സിലായോ ശ്രദ്ധിച്ചാൽ നമ്മൾ നമ്മുടെ മൊബൈലിൽ ഏറ്റവും കൂടുതൽ തവണ കാണുകയാണ് അത് ടച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് തോന്നുന്നു പെട്ടെന്ന് ടച്ച് ചെയ്യാന്ന് അല്ല നമ്മൾ എന്ത് ചെയ്താലും കണ്ടുകൊണ്ടാണ്
ടച്ച് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഏറ്റവും കൂടുതൽ തവണ നമ്മൾ അത് കാണുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഔട്ട്പുട്ട് ഉപകരണമാണ്. എങ്കിലും ടെക്നിക്കലി പറയുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണമായിട്ട് പറയുന്നു. പിന്നെ നെറ്റ്വർക്ക് ഡിവൈസ് മോഡ് ഒക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണമാണ്. അതൊക്കെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാനുള്ളതാണ്. അപ്പൊ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഭാഗം പൂർണ്ണമായും പഠിക്കുകയാണ്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ ഇൻസൈഡ് കയറി സിപിയുവും കമ്പ്യൂട്ടർ മെമ്മറിയൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ ഓർമ്മിച്ചിരുന്നു, ഈ ക്ലാസ്സിന് എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നോ അത്രത്തോളം വേഗത്തിൽ അടുത്ത പാർട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ക്ലാസ്സുകൾ മാക്സിമം ഷെയർ ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടുക. ഇതൊരു ടെക്നിക്കൽ സബ്ജക്ട് ആണ്, അത് ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലല്ല ഞാൻ പറഞ്ഞത്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഇതിൽ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ്, കമ്പ്യൂട്ടറായിട്ടൊന്നും ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് പോലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇത് അറേഞ്ച് ചെയ്ത് പറഞ്ഞത്. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി തന്നെ ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് എല്ലാവരും പഠിക്കുക. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.